നമസ്കാരം സ്വാഗതം സോഷ്യൽ മീഡിയ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന വാർത്തകളാണ് നടൻ ബാലയുടെയും ഗായിക അമൃത സുരേഷിന്റെയും പ്രശ്നങ്ങൾ വിവാഹമോചിതരായി വർഷങ്ങൾ പിന്നിടുകയും ഇരുവരും വേറെ ജീവിതം തെരഞ്ഞെടുക്കുകയും ചെയ്തിട്ടും ഇരുവർക്കും ഇടയിലുള്ള പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല എന്നതിന്റെ തെളിവാണ് അടുത്തിടെയായി ബാല നൽകിയ അഭിമുഖങ്ങളും അതുപോലെ ബാലയുടെ രണ്ടാം ഭാര്യയായ എലിസബത്തിനെയും ആർക്കും പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല ട്രോളത്തി എന്ന നിലയിലാണ് എലിസബത്ത് ഉദയൻ മലയാളികൾക്ക് ആദ്യകാലങ്ങളിൽ പരിചിതമായിരുന്നത് എന്നാൽ പ്രിയ നടൻ ബാലയുടെ ഭാര്യ എന്ന ലേബലിലായിരുന്നു പിന്നെ ഇവർ അറിയപ്പെട്ടത് എം ബി ബി എസ് കാരിയായ എലിസബത്ത് പിന്നീട് ബാലയ്ക്കൊപ്പം നിഴലായി എപ്പോഴും ഉണ്ടായിരുന്നു എന്നാൽ ഇടയ്ക്ക് വെച്ചുള്ള യാത്രയിൽ എലിസബത്ത് പങ്കിടുന്ന പോസ്റ്റുകളിൽ അവർ ഒറ്റയ്ക്കായി മാറി അല്ലെങ്കിൽ സ്വന്തം വീട്ടുകാരുടെ ഒപ്പമായി എന്ത്യായാലും പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരിയാണ് എലിസബത്ത് താരം അത്രയും സജീവമാണ് സോഷ്യൽ മീഡിയയിലും എലിസബത്തിനേക്കാൾ മുൻപേ അമൃത സുരേഷ് മലയാള പ്രേക്ഷകർക്ക് പരിചിതയാണ് ചെറിയ പ്രായത്തിൽ തന്നെ റിയാലിറ്റി ഷോയിലേക്ക് വന്ന് കയ്യടി നേടിയ താരം സ്വന്തം ആലാപന ശൈലി കൊണ്ട് അന്നേ മലയാളികളുടെ മനം കവർന്ന ഗായിക വലുതായപ്പോൾ നടൻ ബാലയുമായുള്ള വിവാഹവും വിവാഹമോചനവും എന്നിങ്ങനെ അമൃതയും മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നു ഇതിനൊക്കെ പുറമേ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ജീവിതത്തിൽ വന്നപ്പോഴൊന്നും പതരാതെ അതിനെല്ലാം ആത്മധൈര്യത്തോടെ നേരിട്ട വ്യക്തി കൂടിയാണ് അമൃത ജീവിതത്തിൽ പതറിപ്പോകുമായിരുന്ന പല സന്ദർഭങ്ങൾ അമൃതയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാൽ അപ്പോഴൊക്കെ അമൃത പൂർവാധികം ശക്തിയോടെ തിരിച്ചെത്തി സൈബർ അറ്റാക്ക് അടുത്തിടെ വരെ ഏറെയായിരുന്നു അമൃതയും കുടുംബവും നേരിട്ടത് ഇപ്പോൾ സംഗീത ലോകത്തെ തിരക്കുകളിലാണ് അമൃത അമൃതം ഗമയ എന്ന പേരിൽ മ്യൂസിക് ബാൻഡും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ സ്റ്റേജ് ഷോയും അങ്ങനെ അങ്ങനെ തിരക്കിന്റെ ലോകത്തിലാണ് അമൃത മിക്കപ്പോഴും അമൃതയുടെ ഗാനങ്ങളുടെ വീഡിയോസ് റീൽസുകളിൽ നിറയാറുണ്ട് വ്യത്യസ്തത തുളുമ്പുന്ന ഗാനങ്ങൾക്ക് ആരാധകരും ഏറെയാണ് അത്തരത്തിൽ അമൃതയുടെ ആരാധികയാണ് എലിസബത്ത് ഉദയൻ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ വിശ്വസിക്കാൻ അല്പം പാടാകും എന്നാലും അമൃതയുടെ പുതിയ ഗാനം എത്ര വട്ടം കേട്ടു എന്ന് എലിസബത്തിനോട് ചോദിച്ചാൽ അത് സംശയമാകും കാരണം എത്ര വട്ടം കേട്ടു എന്ന് തനിക്ക് തന്നെ അറിയില്ല എന്നാണ് എലിസബത്ത് പറയുന്നത് വളരെ മനോഹരമായിരിക്കുന്നുവെന്ന് താൻ എത്ര വട്ടം ഈ ഗാനം കേട്ടു എന്നും അറിയില്ലെന്നുമാണ് എലിസബത്ത് പറയുന്നത് അതോടെയാണ് മറുപടിയുമായി അമൃത എത്തിയത് ഒരുപാട് ഒരുപാട് നന്ദിയിട എന്നാണ് അമൃത കുറിച്ചത് എലിസബത്തിന് നന്ദിയുമായി അഭിരാമി സുരേഷും എത്തി അതോടെ ഇരുവരുടെയും സ്നേഹത്തിന് കയ്യടിക്കുകയാണിപ്പോൾ സോഷ്യൽ മീഡിയ എന്നിരുന്നാലും ഇത്രയും പെട്ടെന്ന് തന്നെ ബാലയും എലിസബത്തും വീണ്ടും ഒന്നിക്കട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥന കൂടിയുണ്ട് ആരാധകർക്ക് കാരണം കമന്റുകളിൽ ഇത്തരം ഒരു പ്രാർത്ഥന നിറയാറുമുണ്ട് ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കാഴ്ചയാണ് എലിസബത്തും ബാലയും വീണ്ടും ഒന്നിക്കുന്നു ഒന്നിക്കുന്നുവെന്ന് വാർത്ത അപ്പൊ അതിനുവേണ്ടി തന്നെയാണ് ആരാധകർ കാത്തിരിക്കുന്നത് യു ആർ യു ആർ മീൻ metromatme.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you